എവറിബഡി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കേക്ക് ഡെക്കറേഷൻസ് ആയിട്ടാണ് വൺ കെ ജി കേക്കിൽ ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വൺ കെ ജി നോർമൽ റൗണ്ട് കേക്കിൽ ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻസ് ആണ് കേട്ടോ. കാരണം എല്ലാവർക്കും കൂടുതൽ ഓർഡർ വരുന്നത് അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഡെക്കറേഷൻസ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ചാനലിലുള്ള മറ്റ് വെറൈറ്റി ഡെക്കറേഷൻസ് കാണാനായിട്ട് ചാനലിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റായിട്ട് തിരിച്ച് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡെക്കറേഷനിൽ ഞാൻ ഒരു സിമ്പിൾ സ്റ്റാർ നോസിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർ നോസിലല്ല, 100 N1 എന്ന് പറയുന്ന നോസിൽ, റോസെറ്റ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചുമ്മാ പ്രസ് ചെയ്തിട്ട് വരുന്ന സ്റ്റാർ ഡിസൈൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡീപ്പ് പർപ്പിളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഡീപ്പ് കളർ ആയതുകൊണ്ട് തന്നെയാണ് കേക്ക് ഫുൾ കവർ ചെയ്യാതെ ആ ഒരു ബോർഡറിൽ മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്രീം കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ബോർഡറിൽ മാത്രം ഒരു വർക്ക് കൊടുത്തത്. ആ കളർ കിട്ടുന്ന രീതിയിൽ ഡെക്കറേഷനും ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കളർ ക്രീം എന്നുള്ളത്. എല്ലാവർക്കും കളർ ക്രീം കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ബോർഡർ വർക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേക്കിന് നല്ല ഹെവി ലുക്ക് കിട്ടും കേട്ടോ ആ ഒരു വർക്കോട് കൂടി. രണ്ട് ലെയറിലാണ് സ്റ്റാർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പർപ്പിൾ കളറിൽ രണ്ട് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പേൾസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡീറ്റെയിലിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചുമ്മാ ഡെക്കറേഷൻ കണ്ടാൽ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. കൂടുതൽ വീഡിയോസ് എല്ലാവരും കാണുക. ചാനലിലൊക്കെ കയറിയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ചെയ്തിരുന്ന രീതിയിലുള്ള നോ നോസില് നോ എന്താ പറയുക ഡെക്കറേറ്റിംഗ് ടൂൾസ് അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ വെറൈറ്റി ഡെക്കറേഷൻ എന്നുള്ളത് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണമാണ് ഇതുപോലെ നോസിൽസൊക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ നമുക്ക് ഓരോ ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. മുന്നത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോ നോസിൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ലിസ്റ്റൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അടുത്തൊരു കേക്ക് ഇതാ ഇതുപോലെ ഒരു പാച്ച് വർക്കാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നാൽ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പരിഹരിക്കുക എന്നുള്ള ചെറിയൊരു ടിപ്പ് കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതൊരു ആനിവേഴ്സറി അല്ല ആനിവേഴ്സറി അല്ല ഹസ്ബൻഡിന് വൈഫ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഒരു ലവ് സിംബോളിക് ആയിട്ട് കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കുറച്ച് റെഡ് ഹാർട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. സിമ്പിൾ വർക്കാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനിയേച്ചർ കേക്കിലൊക്കെ ചെയ്യാൻ പറ്റും. ക്യൂട്ട് വർക്കാണ്. അപ്പോൾ ഇതാ ഡിസൈനിങ് എന്ന് പറയാനായിട്ട് അത്രയൊന്നുമില്ല. ഇത് നോ നോസിൽ ഡിസൈനാണ് കേട്ടോ. ചുമ്മാ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാജിക് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഹാർട്ടൊക്കെ വരച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഹാർട്ട് പോലെ തന്നെ ഒരു റൈറ്റിംഗ് കൊടുക്കുകയാണ്. ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എച്ച് ഇങ്ങനെ കർവ്ഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എന്താ പറയുക ലവ്ലി ഹാർട്ട് കേക്ക് ആയിട്ടുണ്ട് ഇത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എന്താ പറയുക കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് പേപ്പർ സെയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഒരു പീസ് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തു. അപ്പോൾ അതവിടെ ഒരു പിന്നെ എനിക്ക് ഭംഗിയില്ലാൻ തോന്നിയപ്പോൾ ഞാനത് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ദാ സൈഡിൽ കൂടി 3 ഹാർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ആ ഒരു സ്പേസിൽ ഞാൻ വിചാരിച്ചു ഒരു ഫെദർ പോലെ ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് റെഡ് ഇങ്ങനെ കൊടുത്തത്. പക്ഷേ അത് ഭംഗിയായില്ല. ഞാൻ റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു മാർക്ക് വന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ബോ ഉണ്ടാക്കി കൊടുത്തു. നൂൽ വെച്ചിട്ടൊക്കെ കെട്ടിക്കൊടുത്താൽ ഒരു ബോ ഡിസൈൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി ഫ്ലവർ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ടോപ്പിൽ ഒരു ബോ കൊടുത്തു. പിന്നെ എന്തായാലും ടോപ്പിൽ വെച്ചതല്ലേ വെച്ചിട്ട് ബോട്ടം ബോർഡറിൽ കൂടി ഒരു ബോ വെച്ച് കൊടുത്തു. അങ്ങനെ ഇതൊരു ക്യൂട്ട് കേക്കായി നല്ലൊരു ആനിവേഴ്സറിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിട്ട് മാറി എന്നുള്ളതാണ്. എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയി ഈ വർക്ക്. കസ്റ്റമേഴ്സിനും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക കയ്യിൽ നിന്ന് പോയില്ലെങ്കിലും ഒരു പുതിയ കേക്കിനാണെങ്കിൽ ഈ ഒരു ഡിസൈൻ കൊടുത്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കമൻസ് ഇടാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.